പക്ഷെ ആദ്യം ചോദിച്ച ചോദ്യം ഒരുപാട് എല്ലാ പടങ്ങളും അങ്ങനെ തോന്നാറുണ്ട്. ഒരു പടം ആ ഇത് ഞാൻ പെർഫെക്റ്റ് ആണ്, ഇത് ഞാൻ കലക്കി എന്ന് തോന്നുന്ന ഒരൊറ്റ സിനിമ ഇതുവരെച്ചിട്ടില്ല. പിന്നെ ആളുകൾ പറയുമ്പോ ഇപ്പൊ അനന്തപത്രി ദിഗംബരൻ അൾട്ടിമേറ്റ് ആയിട്ട് ആളുകൾ പറയാം, ചേട്ടോ അത് ചേട്ടൻ തന്നെ മലയാള സിനിമയിൽ ചേട്ടൻ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറയുമ്പോ ഞാൻ അത് കൊള്ളാല പരിപാടി, കാരണം ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ച് ചെയ്തതല്ല. പക്ഷെ ആളുകൾ അതിനെ ഏറ്റുപറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. സ്വയം തോന്നിയ ഏറ്റവും മികച്ചതായി ചെയ്തു എന്ന് തോന്നിയ ഒരു കഥാപാത്രം ഏതാണ്? മികച്ചതാന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ആളുകൾ പറഞ്ഞത് എനിക്ക് പറയാൻ പറ്റില്ല. ആളുകൾ പറഞ്ഞ സർഗം, എന്നാൽ സ്വയം ഇഷ്ടപ്പെട്ടത്? സ്വയം ഇഷ്ടപ്പെട്ടത് ഓഫ് കോഴ്സ് സർഗം, അനന്തഭദ്രം, തലക്കൽ ചന്തു, പഴശ്ശിരാജ, അല്ലെങ്കിൽ അസുരവംശം ഷാജി കൈലാസിന്റെ, കളിയച്ഛൻ ഒരു കഥകളി ക്യാരക്ടർ നിർത്തുന്നില്ല ചേട്ടാ, ഒരെണ്ണം മതി. അപ്പൊ ഇത് മൂന്നാലഞ്ചെണ്ണം പറയുമ്പോ എല്ലാം പറയണം, പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഓക്കെ, എന്നെ കാണാൻ നല്ല സുന്ദരനാണെന്ന ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട്. ഇല്ല ഉണ്ട്, എത്ര മറുപടി ഉള്ളു, ഇനി കൂട്ടുന്നില്ല. എന്താ ഇല്ലേ മറുപടി കുറച്ചു ാണ് പണി കിട്ടുന്നത്. എന്നാലും ഇല്ല, അത്ര ഇല്ല, കഴിഞ്ഞു. ഇനി അടുത്ത ചോദിക്കും. എന്റെ ഉള്ളിൽ ഇപ്പോഴും കുസൃതിയുള്ള ഒരു കുഞ്ഞ് ഉറങ്ങിക്കിടപ്പുണ്ട്, വേണ്ട ഒരു യൂത്തൻ ഉറങ്ങിക്കിടക്കുന്നു. കുറച്ചുണ്ട്, കുറച്ചുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ ചോദ്യത്തിന് മാത്രമേ ആയിരുന്നു ഒരു പണ്ട്. ഇനിയത്തെ ചോദ്യങ്ങളല്ല നമുക്ക് സെന്റൻസ് ചേട്ടാ, അങ്ങനെ പറഞ്ഞത് ഞാൻ പിൻവലിച്ചിരിക്കും. എങ്കിൽ വീണ്ടും എന്നോട് ഉള്ളിൽ ഒരു കുസൃതിയുള്ള ഒരു യൂത്തിന് ഉറങ്ങിക്കിടപ്പുണ്ട്. ഉണ്ടല്ലോ, എല്ലാവരുടെയും മനസ്സിലല്ലേ, നമ്മള് എപ്പോഴും യൂത്തനായിട്ടിരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, നമ്മള് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങള്, നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ നടപ്പെടുപ്പ് കാര്യങ്ങൾ ഒക്കെ അതിനകത്ത് വരും. അത് ആളുകളത് പറയല്ലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ പോസ്റ്റ് ചേട്ടാ, ഓ ചേട്ടാ ഏജന്റ് റിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടുമ്പോ ചുമ്മാതെങ്കിലും ഞാനൊന്ന് അഭിമാനിക്കും. പിന്നെ അത് നല്ലല്ലേ, തീർച്ചയായിട്ടും പറയുന്ന. അത് പറഞ്ഞപ്പോഴത്തേക്കും ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കേട്ടു ചേട്ടന്റെ കയ്യില് ചേട്ടൻ ഭയങ്കര ഡ്രസ് കോൺഷ്യസ് ആണ്, എസ്പെഷ്യലി ഷർട്ട് കോൺഷ്യസ് ആണ്, ഭയങ്കര വളരെ എക്സ്പെൻസീവ് ആയ ഷർട്ടുകൾ മാത്രമേ ഇടാറുള്ളൂ. അങ്ങനെയുണ്ടോ? എക്സ്പെൻസീവ് അല്ല, എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്ന ആളുകൾക്ക്. അത്രേ ഉള്ളൂ, ആൾക്കാരെ പറ്റിക്കലായിരുന്നു, ആൾക്കാരെ പറ്റിക്കൽസ് ഒക്കെ അവർക്ക് തോന്നുന്നത് അവരുടെ അവർക്ക് തോന്നുന്ന വിലയല്ലേ നമ്മുടെ ഷർട്ടിന്റെ ഒക്കെ. ഷർട്ടിന് അത്യാവശ്യം വില ഉണ്ട്, തീരെ ചീപ്പായിട്ടുള്ള ഷർട്ടുകൾ മേടിച്ചില്ല, ഇടാറ്. എന്നാലും കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയ ഷർട്ട് ഏതിന്റെ ആയിരിക്കും? മറ്റേതോ ചാനലിൽ അത് വെളിപ്പെടുത്തിയെന്ന് ഞാൻ ഇവിടെ എവിടെന്നോ ഒരു അശരീരി കേട്ടു, അതുകൊണ്ടാണ്. ഇല്ലില്ല, അത് അവരുടെ കുത്തി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ എന്നാ പിന്നെ ഒരു 50 രൂപ താഴേക്ക് വരും എന്നൊക്കെ ഉള്ള രീതി പറഞ്ഞ അവർക്ക് സമാധാനമായി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പറഞ്ഞല്ലേ. അങ്ങനെ പക്ഷെ കോസ്റ്റ്യൂംസിന് ഒരു പൈസ മുടക്കും, കോസ്റ്റ്യൂംസിനും ഷൂ വാച്ച് ഇങ്ങനെയുള്ള ആക്സസറീസ് അതിനൊക്കെ പൈസ മുടക്കും. കാരണം എനിക്ക് മറ്റുള്ള വേറെ അനാവശ്യ ചെലവുകളില്ല. ഓ അല്ല, അങ്ങനെ എന്തൊക്കെയാണ് അനാവശ്യ ചെലവുകൾ? ഇല്ല ഇതുവരെ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഞാൻ ഈ കോസ്റ്റ്യൂംസ് അതൊക്കെ മേടിച്ചു കിട്ടുമ്പോൾ അല്ലെങ്കിൽ പെട്ടിയൊക്കെ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് ഷർട്ടുകൾ വെറുതെ ഇരുന്ന് പോകുന്നു, ടാഗൊക്കെ ഇങ്ങനെ തൂങ്ങി കിടന്ന് പഴയ വൈറ്റ് ഷർട്ടൊക്കെ ഇങ്ങനെ മഞ്ഞ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന ദൈവത്തോട്, ദൈവമേ എന്നോട് ക്ഷമിക്കണേ, കാരണം ഇത് മനഃപൂർവ്വമല്ല, ഇതിനോടുള്ള ഭ്രാന്ത് കൊണ്ട് മേടിച്ച് കൂട്ടി വെക്കുന്നതാണ്. ചിലപ്പോ ഔട്ട് ഓഫ് ഫാഷനായി പോകും, പഴുന്ന് മേടിച്ച് ഇപ്പൊ ഇടാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവത്ത് എന്നെ എന്നോടൊന്നും തോന്നരുത് ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട്. പിന്നെ ഞാൻ വേറെ ഒന്നും വേറെ ആവശ്യമില്ലാത്ത ഒരു ചെലവും ചെയ്യുന്നില്ലല്ലോ, ദൈവത്തിന് നിരക്കാത്ത ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കുന്നില്ലല്ലോ ഭഗവാനെ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ അങ്ങനെ.